ഖുഷിയൻ ഇവിടെ കൃഷ്ണ ഹരേ

ഗുരുവായൂർ ഈ ആഴ്ച കാണാം കൊടുക്കുന്ന ചേച്ചിന്റെ വൈഫ് എന്റെ അനിയത്തി കാത്തി എല്ലാരും വേഗം വരൂ മനോജേട്ടാ കാണിക്കട്ടെ ആരാന്ന് പറയാൻ പറ്റുമോ ആരാന്ന് പറയാൻ പറ്റുമോ കാണിച്ചരാം ഹരേ കൃഷ്ണ ഇപ്പൊ കാണിച്ചു ആരാന്ന് പറയണോട്ടോ കാണിച്ചുതരാം ഇപ്പൊ കാണിച്ചു തരാം നമ്മളകത്തേക്ക് പോണം നല്ല കാണാൻ പറ്റും എല്ലാരും പറയാ ഇത് ആരാണെന്ന് ഞങ്ങൾ പറയാന്ന് പറയണേ ഇത് ആരാന്ന് പറയൂ ആരായിരിക്കും ഒരാളെ കാണിക്കട്ടെ എന്ന് ചോദിച്ചു ആരായിരിക്കും മനസ്സിലായോ ആരാണെന്ന് നേരെ കാണിച്ചരാം ആരായിരിക്കും ഇത് മാതാജിയുടെ മോൻ കഴിച്ച മാതാജി ഹരേ കൃഷ്ണ നമ്മുടെ സുജാതാ മാതാജി നമ്മുടെ ലൈവില് വരാറില്ലേ സുജാത മാതാജി മാതാജിയാണ് അത് കോഴിക്കോടുള്ള മാതാജി മാതാജി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കയാണ് മാതാജി മോനും അമ്പലത്തിൽ വിളക്ക് തെളിക്കാൻ വേണ്ടിയിട്ട് വന്നപ്പം ഞാൻ വിട്ടില്ല ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് അമ്മ അങ്ങനെ ഞങ്ങളിങ്ങനെ കഥയൊക്കെ പറഞ്ഞിരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക അപ്പം അമ്മ നല്ല കപ്പ വെച്ചിട്ട് പുഴുക്കുണ്ടാക്കിയിട്ടുണ്ട് ആ പുഴുക്ക് കഴിച്ചുകൊണ്ടിരിക്കുക നിങ്ങളൊക്കെ എന്തിനാ കൊണ്ടുപോണേം പൂരേ ഇങ്ങോട്ടേക്ക് വരൂ ഇന്ന് എത്ര മാതാജിമാർ വന്നു എന്നറിയുമോ ഷൂ ഞാൻ അതെടുക്കേണ്ടില്ലെന്ന് ട്രൈ നിൽക്കുന്നില്ല നിൽക്കി 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 കുറച്ച് സമയം എടുത്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ ട്രൈ കുറച്ച് കംപ്ലൈൻറ് ആയിട്ടുണ്ട് ഒരു മിനിറ്റ് കേട്ടോ ഒരു മിനിറ്റ് ഒന്ന് വെയ്റ്റ് ചെയ്യണേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ജനുവരിയിൽ നമുക്ക് കൂടാം അപ്പോൾ ഫീ ട്രൈഫൂഡ് നിൽക്കാൻ വലിയ പണിയാണ് എല്ലാം കൂടി ഇപ്പം തട്ടി താഴെ വീഴുന്ന തോന്നണേ ഗുരുവായരല്ലോ പ്രഭു ഞാൻ കോഴിക്കോടാണ് ഇപ്പോൾ കോഴിക്കോടാണ് ഉള്ളത് അപ്പം നമ്മുടെ മഞ്ജരീസിൻ്റെ വക ഇന്ന് ഇതായിരുന്നില്ലേ ചുറ്റുവിളക്കായിരുന്നില്ലേ അമ്പലത്തിൽ അപ്പം കുറേ മാതാജിമാർ വന്നു ഞാൻ ഫോട്ടോ ഇട്ടിട്ടെൻ്റെ പേജിൽ അതെ അമറിൻ്റെ വീട് എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്താണ് അമർ വരുന്നില്ലേ വീട്ടിലേക്ക് അമരം വരും അച്ഛനെയും അമ്മനെയും ഞാൻ കാണിച്ചു ഇനി അവിടെ നിന്ന് ഇക്കൂല ഹസ്ബൻഡ് നാളെ വരും ഹസ്ബൻ്റും മോനൊക്കെ ഇനി ഇനിയും അവിടുന്ന് ഇണീക്കൂല കാരണം ഇനി എറ്റലി ട്രൈപ്പോടെല്ലാം കൂടെ ചടപടിയെന്ന് പറയും വീണ് പോവും അതുകൊണ്ട് നമ്മുടെ ക്ലാസ് തുടങ്ങാൻ എപ്പോഴും നമ്മളിങ്ങനൊരു അഞ്ച് മിനിറ്റൊന്നും വാമപ്പ് ആവാൻ വേണ്ടി കുറച്ച് വിശേഷങ്ങളൊക്കെ പറയും കേട്ടോ ഹരേ കൃഷ്ണ ആരൊന്നും വിചാരിക്കരുത് ഇത് മഞ്ജരീസ് കുടുംബങ്ങളുടെ സ്വഭാവമാണ് അപ്പം ഇന്ന് രശ്മി മാതാജി പിന്നെ ഷീബ മാതാജി പിന്നെ വേറെ ഒരു മാതാജി പേര് പെട്ടെന്ന് എനിക്ക് കിട്ടുന്നില്ല അങ്ങനെ മൂന്നാല് മാതാജിമാരെ അവരുടെ മക്കൾ പിന്നെ അതുപോലെ നമ്മുടെ സുജാത മാതാജി മോന് ഒക്കെ വന്നിരുന്നു വളരെ സന്തോഷം ആ ഞാൻ പോവില്ല ഞാൻ പോകില്ല അത് വീണു പോവുമെ ഞാൻ പോകില്ല അനങ്ങൂല അവിടെ അപ്പം അവരൊക്കെ വന്നിരുന്നു മോന് ഫ്ലാറ്റിൽ നാളെ വരും ക്ലാസ് ഉള്ളതുകൊണ്ട് എക്സാം നടന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് ഞങ്ങളെല്ലാവരും വിളക്കൊക്കെ തെളിയിച്ചു അമ്പലത്തിൽ ഭഗവതിയുടെ നടയിൽ പിന്നെ അവരൊക്കെ വീട്ടിൽ വന്നു കിച്ചൂടനെയും രാധാറാണിയേയും കണ്ടു വലിയ സന്തോഷമായി നല്ല ഹാപ്പി ആയിട്ടാണ് പോയത് ഓ വരൂ ധാരാളം സന്തോഷം സുജാത മാതാജിയോട് ഞാൻ പറഞ്ഞു മാതാജി എന്തായാലും എന്താ പറയുക ഡിന്നർ കഴിക്കാണ്ട് പോകണ്ടെന്ന് പറഞ്ഞാൽ അപ്പം അമ്മ നല്ല കപ്പ പുഴുക്കുണ്ടാക്കി കൊടുത്തു അവരത് കഴിച്ചുകൊണ്ടിരിക്കുന്നു നല്ല ഫാമിലി ഷൈനി മാതാജി ഷീബ മാതാജി ഷൈനി മാതാജി രശ്മി മാതാജി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് സന്തോഷം ഒത്തിരി സന്തോഷം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിച്ചുവിട്ടിന് മുമ്പിൽ നമ്മളെല്ലാവരും ഒത്തുകൂടി വളരെ സന്തോഷം എല്ലാവർക്കും സ്വാഗതം മഞ്ചിരീസിലേക്ക് നമ്മുടെ മഞ്ചിരീസിലേക്കും വീട്ടിലേക്കും ഒക്കെ എല്ലാവർക്കും സ്വാഗതം കോഴിക്കോടുള്ളവർ വരിക നമുക്ക് കാണാം സംസാരിക്കാം ഓക്കെ ഗുരുവായൂർ ഞാനീപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ പോകും അതെ ഷൈനി സുനിൽകുമാർ മാതാജി അപ്പം നമുക്ക് അവിടെയൊക്കെ കാണാം ഷൈനി മാതാജിക്ക് ഇപ്പോൾ ഇവിടുന്ന് പോയിട്ടേ ഉള്ളൂ മേൽപള പളനി ജ്ഞാനദണ്ഡായുധപാണി ശരവണബാബസ്വാമിയുടേതല്ലേ നമ്മുടെ ഇവിടെ വെള്ളി പറമ്പില് മീഡിയ വൺ ഓഫീസിൻ്റെ ഓപ്പോസിറ്റ് ഞാൻ പോയിട്ടുണ്ടായിരുന്നു ആദ്യമൊക്കെ സ്വാമിയെ കണ്ടിട്ടുണ്ടായിരുന്നു ഓക്കെ നമ്മുടെ ഈ അമ്പലത്തിൻ്റെ പേര് പുതിയപ്പ ശ്രീ ഭഗവതി ക്ഷേത്രം ആ ലച്ചു വന്നിട്ടുണ്ടായിരുന്നു മാതാജീൻ്റെ മോള് ലച്ചുവിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നല്ല സ്മാർട്ട് ഗേള് ഒക്കെ സന്തോഷം എല്ലാവരും വന്നു പെട്ടെന്ന് എല്ലാവരും പോയപ്പോൾ ഉള്ള ആ ഒരു ഏ അമ്മ ഉണ്ടാക്കിയ കപ്പ സുജാത മാതാജി പറയുന്നു മാതാജീടെ അമ്മ ഉണ്ടാക്കി അതേ ആണെന്ന് അപ്പം അമ്മ ടേസ്റ്റ് പറയാൻ വന്ന് എൻ്റെ ലൈറ്റ് ഓഫ് ആക്കിച്ച് അമ്മ അവിടെ തൊട്ടല്ലേ അമ്മ തൊട്ടതുകൊണ്ടാണ് അത് ഓഫായത് അതുകൊണ്ടാണ് ഓഫായത് വേഗം വന്നിവിടുത്തെ ലൈറ്റിൻ്റെ പിന്നെ തൊട്ടിട്ട് റേ ഞാൻ തൊട്ടിട്ടേലാണോ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല എന്ത് പറ്റി സാറല്ലേ ഷെയർ ആയിക്കോളും പേടിക്കണ്ട അച്ഛനും ലച്ചും അപ്പൊ സുജാതാ മോനും ഒക്കെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുക അവരെല്ലാരും കൂടെ കുഞ്ഞു കുടുംബത്തിൽ വലിയ സന്തോഷങ്ങൾ മഞ്ജരീസിലെ എല്ലാവർക്കും സ്വാഗതം കേട്ടോ അച്ഛനും അമ്മയും സുജാതാ മാതാജിയൊക്കെ ആയിട്ട് കഥ പറഞ്ഞുകൊണ്ടിരിക്കാം ഓ കോട്ടയം വരുമ്പോൾ അറിയിക്കാം ഷൈനി മാതാജിയോട് പോയപ്പോഴേക്കും അമ്മ പറഞ്ഞു ഷീബ മാതാജിയൊക്കെ പോയപ്പോൾ പറഞ്ഞു മറ്റേ രശ്മി മാതാജിയൊക്കെ പോയപ്പോൾ പറയുണ്ടായി ദേവി അവർക്കും കൂടെ ചേർത്തിട്ടാണ് കപ്പയുണ്ടാക്കിയത് അവർ പെട്ടെന്ന് പോയി മഴയായിരുന്നു ആ സമയത്ത് ആ ഇനിയിപ്പോൾ സാറല്ലേ ഇനിയിപ്പോൾ അവർ പിന്നെ വരും അപ്പോൾ നമുക്ക് ഗുരുവായൂർ മഞ്ചിരീസിൻ്റെ കൃഷ്ണയാമത്തിലേക്ക് കടക്കാം ഗുരുവായൂർ മഞ്ചിരീസ് കോണ്ടാക്ട് നമ്പർ നയൻ ത്രീ ഫോർ ടു ഫോർ നയൻ ഫോർ നയൻ ഫോർ വൺ ഗുരുവായൂർ മഞ്ചിരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുജാ ഗുരുവായൂർ മഞ്ചിരീസിലേക്ക് ഗ്രൂപ്പിലേക്ക് ആഡ് ആവാൻ താല്പര്യ ഈ പറയുന്ന നമ്പറിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് തന്നാൽ മതി കുറേ മെസ്സേജൊക്കെ ഞാൻ നോക്കി ഇനിയും എന്താ പറയുക ഇനിയും ഒക്കെ നമുക്ക് ഇതാക്കാം അത് അനിതമത ചേർന്ന സമയത്ത് അത് കിട്ടിയപ്പോൾ സത്യം ഹരേ കൃഷ്ണ ഒരുപാട് സന്തോഷമുള്ള ദിവസമായിരുന്നു എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ ഇതുപോലെ സ്നേഹത്തോടു കൂടി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വീണ് കിട്ടുന്ന ചില നിമിഷങ്ങൾ ഒത്തുകൂടി സന്തോഷത്തോടെ സമാധാനത്തോടെ ഒരു പത്ത് മിനിറ്റ് എങ്കിൽ പത്ത് മിനിറ്റ് മനസ്സ് തുറന്ന് ചിരിക്കാനും സംസാരിക്കാനൊക്കെ ഇതുപോലെയുള്ള വ്യക്തിബന്ധങ്ങൾ നമുക്കെന്നും അനിവാര്യമാണ് അല്ലെ ബന്ധുമിത്രാദികൾ ഒരിക്കലും നമുക്ക് ഇതുപോലെയുള്ള സന്തോഷങ്ങളിൽ നിന്ന് ലഭിക്കില്ല ഇത് നിങ്ങളുടെ സ്വന്തം വീടാണ് കണ്ടില്ലേ ഈ മാതാജിമാരൊക്കെ വന്നു അവർ വളരെ ഫ്രീ ആയിട്ട് അവർ വന്നു അവർ കഴിച്ചു സംസാരിച്ചു അതേപോലെ എത്ര നേരം വേണമെങ്കിൽ ഇരിക്കാം നിൽക്കാം താമസിക്കാം സംസാരിക്കാം ഹരേ കൃഷ്ണ അച്ച സംസാരിക്കാം കേട്ടോ എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും കോഴിക്കോട് വരിക നമുക്ക് കുറേ നേരം ഇരുന്ന് സംസാരിക്കാം അമ്മ അമ്മതേ പറയുന്നുണ്ട് നോക്ക് മോൻ ഇറ്റലിയിൽ പഠിക്കാൻ പോവാണ് അപ്പോൾ ഇനി സുജാത ഇങ്ങോട്ട് അവിടെ ഒറ്റയ്ക്ക് ഇരിക്കണം അങ്ങോട്ട് പോരെന്ന് പറഞ്ഞാൽ അവർ കൂട്ടായി അവർ ഭയങ്കര ഫ്രണ്ട്സായി അങ്ങനെ ഓക്കെ അപ്പം നമുക്കിനി അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ കേട്ട കുറച്ച് കഥകൾ ഉണ്ടായിരുന്നു അല്ലേ ഇന്ദ്രിയങ്ങൾ ഇറങ്ങാം കൂട്ടാം ഒരു മിനിറ്റ് കിട്ടാം നന്ദുടി ഇറങ്ങാം മെസ്സേജ് ഇടണേ പോയിട്ട് വരാം മാതാജി ഹരേ കൃഷ്ണ പോയിട്ടുട്ടാ ഒന്നല്ല ധാരാളം വരും ഇവിടെ തൊട്ടപ്പുറത്തല്ലേ വേങ്ങേരി വേങ്ങേരിയല്ലേ മാതാജി ഇറങ്ങിക്കോ അവിടെ ഉണ്ടോ ഹരേ കൃഷ്ണ ബൈ ചക്കര നന്നായി പഠിക്കാ സന്തോഷായിട്ട് പോയിട്ടോ അവിടെ ചെന്നിട്ട് മെസ്സേജ് ഇട്ടുട്ടോ മാതാജി മോ മെസ്സേജ് ഇടുന്നെ പയ്യെ വണ്ടി ഓടിച്ചു പോകൂട്ടാ കാറല്ലേ പിന്നെ കുഴപ്പമില്ല മഴയുണ്ടെങ്കിൽ പയ്യെ വണ്ടി ഓടിച്ചു പോകൂട്ടാ സഞ്ജുവിന്റെ നമ്പർ തരാം മാതാജി സഞ്ജുവിനെ വിളിച്ചു ഫ്ലാറ്റ് നമ്മുടെ ലാൻഡ് മാർക്കിൻ്റെ ഫ്ലാറ്റ് തൊണ്ടയാട് ബൈപ്പാസ് അവൻ വന്ന് പിക്ക് ചെയ്തോളൂ ശരി മക്കളെ ബൈ ബൈ മാതാജി സൂക്ഷിച്ചു പോകൂട്ടാ ഹരേ കൃഷ്ണ ഇതുപോലെയുള്ള കുടുംബ ബന്ധങ്ങൾ നമുക്കിന്നും അനിവാര്യമാണല്ലേ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും സംസാരിക്കാനും ഇത്രയൊക്കെ മഞ്ചരീസ് പ്രതീക്ഷിച്ചിട്ടുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്കൊന്നും പ്രതീക്ഷിച്ചില്ല അമരേ നീ എന്ന് വരും ചോദിച്ചുകൊണ്ടാണ് അവർ പോയി സുതിപ്രഭു നീ എന്ന് വരും ചോദിച്ചുകൊണ്ടാണ് ബാക്കിൽ ഒരുപാട് ഇരിക്കുന്നത് കേട്ടോ അമ്മ ചോദിക്കേണ്ടായി അമർ വരുന്നു പറഞ്ഞിട്ട് എന്തായെന്ന് അവൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നോ എൻ്റെ അവൻ വരുന്നു പറഞ്ഞ് വന്നില്ല എന്നുള്ള അടുത്ത ചോദ്യം വന്നിട്ടുണ്ട് ഓക്കെ പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് വേറൊരു മാതാജി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്താ പറയുക ഒരു ഫാമിലി ഒരു സന്തോഷം ഓ ഉള്ളനാട് വരാട്ടോ നമുക്ക് കാണാം അപ്പോൾ ഇനി വേ നമ്മളിപ്പം കേൾക്കാൻ പോകുന്ന പോയി മാതാ ജിപ്പ് ഉള്ളൂ എന്താ പറയാ എല്ലാവരും വരൂട്ടോ ഇനി ബിന്ദു അമ്മ താഴെയിരുന്നു അതിനാണ് അച്ഛൻ ചീത്ത പറയുന്നത് നിങ്ങളോട് പറഞ്ഞിട്ട് ബിന്ദുമ്മയെ തറയിൽ ഇരിക്കരുത് കസേരയിൽ ഇരിക്കണം എന്നു ബിന്ദ എപ്പോഴും ചാടിക്കേറി തറയിലിരിക്കുമല്ലോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് അത്രയ്ക്ക് സുഖകരമുള്ള ഒരു ടോപ്പിക്കല്ല പക്ഷേ അത് കേട്ട് കഴിയുമ്പം നമുക്കറിയാം നടക്കാം അസംഭവ്യമാണ് നടക്കാത്ത കാര്യമാണെന്ന് എന്നാലും ഒന്ന് കേൾക്കാം അല്ലേ അങ്ങനെ നമ്മുടെ ദുര്യോധനനെ ഒരുപാട് തരത്തിൽ പലരും ഉപദേശിച്ചു ദുര്യോധനൻ ഇതൊന്നും കേൾക്കാൻ റെഡിയല്ല ഹരേ കൃഷ്ണ അമ്മേ ദുര്യോധനൻ പോകുന്നു ഗാന്ധാരി വിളിച്ചു വരുത്തുന്നു സംസാരിക്കുന്നു സമാധാനിപ്പിക്കുന്നു എന്നിട്ടും ഈ ദുര്യോധനൻ അടങ്ങുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അല്ലെ ആരുപദേശിച്ചിട്ടും ദുർബുദ്ധിയായിരിക്കുന്ന ഈ ദുര്യോധനൻ മനസ്സിലാക്കുന്നില്ല എന്താ പറയാ ഉറപ്പായിട്ടും പ്രേമമാതാജി ഞാൻ അവിടെ വരാം നെല്ലിക്കോട് അമ്പലത്തിൽ വരാം ഓക്കെ അപ്പൊ ഇവിടെ ഇപ്പൊ അടുത്ത ടോപ്പിക് എന്താന്ന് വെച്ച് കൃഷ്ണനെ ബന്ധിക്കാൻ ആലോചിക്കുന്നു ഇതാണ് അടുത്ത ടോപ്പിക്ക് കൃഷ്ണനെ ബന്ധിക്കാൻ ആലോചിക്കുന്നു അതിനു മുൻപ് എല്ലാവരും ലൈവ് ഷെയർ ചെയ്യില്ലേ ഈ നൂറ്റി പതിമൂന്ന് പേരും ഒന്ന് ലൈവ് അവനവൻ്റെ പേജിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ എത്ര സഹായമായി എനിക്കും കിച്ചൂട്ടനും ഇടാമോ എല്ലാവരും അവനവൻ്റെ പേജിലേക്ക് ഇടും കേട്ടോ കണ്ടോ കിച്ചൂട്ടൻ എത്ര ഭംഗിയായിട്ട് സുന്ദരനായിട്ട് ഇരിക്കുന്നു എന്ന് നിങ്ങൾ ചെയ്യുന്ന ലൈവിന് വേണ്ടി കാത്തിരിക്കുകയാണ് മീൻസ് നിങ്ങൾ ലൈവ് ഷെയർ ചെയ്യുന്നോന്ന് നോക്കിക്കൊണ്ട് വേഗം ഷെയർ ചെയ്യൂ പെട്ടെന്ന് എല്ലാവരും ഷെയർ ചെയ്യൂ കേട്ടോ ഒരുപാട് ഉപദേശങ്ങൾ ദുര്യോധനന് കൊടുത്തെങ്കിൽ കൂടിയും ഇവരുടെ ആരുടെയും ഉപദേശങ്ങൾ ദുര്യോധനൻ എന്താ പറയാ സി നാളെ വിളിക്കും നമുക്ക് കാണാം ദുര്യോധനൻ എടുക്കുന്നില്ല ആരുടെ ഉപദേശവും മനസ്സിലാക്കുന്നില്ല നല്ല രീതിയിൽ ദേഷ്യപ്പെട്ടിട്ട് ദുര്യോധനൻ എന്ത് ചെയ്തു എന്നറിയോ ആ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി കാരണം എല്ലാവരും ഇദ്ദേഹത്തെ ഉപദേശിക്കുന്നുണ്ട് പക്ഷേ ഇദ്ദേഹം ആ ഉപദേശം കേൾക്കാൻ റെഡിയല്ല ഇദ്ദേഹം എന്ത് ചെയ്തു നേരെ അങ്ങോട്ട് യി എന്നിട്ടോ ദുശാസനൻ കുറച്ച് വാക്കുകളൊക്കെ ആ സഭയിൽ വെച്ച് പറഞ്ഞു ഇതാണ് ദുര്യോധനന് ഇഷ്ടക്കേടുണ്ടാക്കിയിരിക്കുന്നത് ദുര്യോധനൻ പറഞ്ഞു അവർ നമ്മെ ബന്ധിപ്പിക്കുന്നതിന് മുൻപ് നമുക്ക് കൃഷ്ണനെ ഇവിടെ ബന്ധിച്ചിടാം എന്തിനാ ഈ പാണ്ഡവന്മാർ നമ്മളെ ബന്ധിക്കും അല്ലെ കൃഷ്ണൻ നമ്മളെ ബന്ധിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇരിക്കുന്നത് നമുക്ക് കൃഷ്ണനെ ഇവിടെ ബന്ധിപ്പിച്ചിടണം ഇവിടെ ബന്ധിച്ചിടണം കൃഷ്ണനെ എന്ന് പറഞ്ഞു കൃഷ്ണനെ പിടിച്ചു കെട്ടാ കെട്ടി എന്ന് കേട്ടാൽ പാണ്ഡവന്മാർ വിഷപ്പല്ല് പറിച്ച സർപ്പത്തെ പോലെ സകല പരിശ്രമങ്ങളും ഉപേക്ഷിക്കും മനസ്സിലായില്ലേ സിന്ധു മാതാജി എന്താ പറയുന്നത് കൃഷ്ണനെ പിടിച്ച് കെട്ടി ബന്ധിതനാക്കി എന്ന് കണ്ടു കഴിഞ്ഞാൽ പാണ്ഡവന്മാരുടെ ധിക്കാരവും അഹങ്കാരവും ഈ യുദ്ധത്തിന് വരണം എന്നുള്ള മനസ്സൊക്കെ അങ്ങോട്ട് മാറും അവർ വിഷപ്പല്ല് പറിച്ച സർപ്പത്തെ പോലെ ചീറ്റിക്കൊണ്ട് വരും എന്നാണ് പറയുന്നത് അവരുടെ ഒരേ ഒരു അഭയ എന്ന് പറയുന്നത് കൃഷ്ണനാണ് അല്ലേ പാണ്ഡവന്മാർക്ക് ഏക ആശ്രയം എന്ന് പറയുന്നത് കൃഷ്ണനാണ് അപ്പോൾ ആ കൃഷ്ണൻ ആ കൃഷ്ണനെ ബന്ധിക്കണം എന്നാണ് ദുര്യോധനൻ പറയുന്നത് ഓക്കെ അതുകൊണ്ട് വേഗത്തിൽ കൃഷ്ണനെ ഇപ്പോൾ ഇവിടെ വെച്ച് തന്നെ ബന്ധിക്കാം വൈകിക്കേണ്ട ആര് പറയുന്നു നമ്മുടെ ദുര്യോധനൻ പറയാണ് ഓക്കെ ആരെങ്കിലും എതിർക്കാൻ വന്നാൽ നമുക്ക് അപ്പം നോക്കാം ഇപ്പം നമ്മളതേക്കുറിച്ച് ചിന്തിക്കേണ്ട നമുക്ക് എത്രയും പെട്ടെന്ന് ദുര്യോധനനെ അല്ല കൃഷ്ണനെ ബന്ധിക്കണം ദുര്യോധനം പറയാണ് ദുര്യോധനൻ രഹസ്യമായിട്ട് കുറച്ച് പേരോടൊക്കെ ഇതൊക്കെ ആലോചിച്ച് തീർച്ചപ്പെടുത്തി എങ്ങനെയാണ് ബന്ധിക്കുക എന്താണ് അവസരം എന്നൊക്കെ സാത്യകി എന്ത് ചെയ്തു ഈ കാര്യം എങ്ങനെയോ മണത്തറിഞ്ഞു ദുര്യോധനന്റെ ഈ തീരുമാനം എങ്ങനെയോ സാത്യകി മണത്തറിഞ്ഞു എന്നിട്ട് എന്തുണ്ടായി സാത്വികി ഉടനെ തന്നെ കൃതവർമാവിനെ വിളിച്ചിട്ട് സൈന്യത്തെയും തേരിനെയൊക്കെ സഭാദ്വാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു സൈന്യവും തേരും ഒക്കെ പെട്ടെന്ന് തന്നെ സഭയുടെ അടുത്തേക്ക് കൊണ്ടുപോയോ കൃഷ്ണനെ ബന്ധിക്കാൻ വേണ്ടി ദുര്യോധനൻ ആലോചിക്കുന്നുണ്ട് എന്നുള്ള കാര്യം സാത്യകി അറിഞ്ഞു സാത്വി അത് എന്ത് ചെയ്തു കൃതപർമാവിനെ വിളിച്ചു പറഞ്ഞു എന്നിട്ട് സഭയിലേക്ക് പോയിട്ട് കൃഷ്ണനോട് വിവരെല്ലാം പറഞ്ഞു കൃഷ്ണ ഇങ്ങനെ കൃഷ്ണനെ ബന്ധിക്കാൻ പോവാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അത് കേട്ടിട്ട് എന്താ പറയാ വിതുരര് എന്ത് ചെയ്തു വിതുരർ ഇത് കേട്ടപ്പോഴത്തേക്ക് ആകെ വിഷമിച്ചു വിദുരർ ചിന്തിക്കുകയാണ് എന്താണ് ഈ ദുര്യോധനന് പറഞ്ഞിട്ട് എന്താ ഇവൻ മനസ്സിലാക്കാത്തത് ഇവൻ വീണ്ടും ആപത്തിൽ നിന്ന് ആപത്തിലേക്കല്ലേ ഈ ദുര്യോധനൻ പോകുന്നത് എന്നിങ്ങനെ വിചാരിച്ചു എന്നിട്ട് വിധുരരെന്ത് ചെയ്തു ധ്രതരാഷ്ട്രയുടെ അടുത്ത് പോയിട്ട് വിവരം പറഞ്ഞു വിധുരര് പറയാണ് മഹാരാജാവേ അങ്ങയുടെ പുത്രന്മാർ പങ്കജാക്ഷനെ ധിക്കരിച്ച് ബലമായി പിടിച്ചു കൊണ്ടുപോകാനാണ് ആലോചിക്കുന്നത് എന്ത് വിഡിത്തരമാണ് ഈ ദുര്യോധനൻ ചെയ്യുന്നത് പങ്കജാക്ഷനെ അതായത് ഭഗവാനെ ധിക്കരിച്ചിട്ട് ഫലമായിട്ട് പിടിച്ചുകൊണ്ടുപോവാനാണ് ഈ ദുര്യോധനൻ ശ്രമിക്കുന്നത് ജനാർദ്ദനൻ വിചാരിച്ചാൽ എല്ലാവരെയും സിംഹം ഗജങ്ങളെ എന്ന പോലെ ഒറ്റയടിക്ക് നശിപ്പിക്കുവാൻ ശക്തനാണ് ആരാ ജനാർദ്ദനൻ സാക്ഷാൽ ഗുരുവായൂരപ്പൻ അദ്ദേഹം വിചാരിച്ചു കഴിഞ്ഞാൽ ഇവരെയൊക്കെ ഒറ്റയടിക്ക് കളയും വിദുരർ പറയാണ് ധൃതരാഷ്ട്രയോട് അപ്പോൾ ഇവിടെ വെച്ച് തന്നെ എല്ലാം നശിക്കും പാണ്ഡവന്മാർ വരേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെയുള്ള ജനാർദ്ദനനെയാണ് എന്ത് ചെയ്യുന്നത് ഇവർ ബന്ധിക്കാൻ ശ്രമിക്കുന്നത് ധൃതരാഷ്ട്രരുടെ അവിവേകം എന്തെല്ലാം ആപത്തുകളാണ് ഈ ദുര്യോധനന്റെ അവിവേകം വരുത്തി വെക്കാൻ പോണേന്ന് ആർക്കും പറയാൻ പറ്റുന്നില്ല അത്രയ്ക്ക് അവിവേകമാണ് ഈ ദുര്യോധനൻ കാത്തുകൊണ്ടിരിക്കുന്നത് ഇത്രയും പറഞ്ഞിട്ട് വിധുരർ എന്ത് ചെയ്തു ഭഗവാൻ കൃഷ്ണൻ കേൾക്ക് ശബ്ദത്തിൽ വിധുരർ പറഞ്ഞു രാജാവേ ഇവർ കോപിച്ച് എന്നെ നിഗ്രഹിക്കാൻ പോകുന്നു അവർ എന്നെ നിഗ്രഹിക്കുക അല്ലെങ്കിൽ ഞാൻ അവരെ നിഗ്രഹിക്കും ആര് പറഞ്ഞു കേശവൻ അതായത് നമ്മുടെ ഗുരുവായൂരപ്പൻ പറയാണ് ധൃതരാഷ്ട്രത്തോട് പറയാണ് രാജാവേ ഞാൻ പറയുന്നത് നിങ്ങളുടെ മകൻ കേൾക്കാൻ റെഡിയല്ല മനസ്സിലായില്ലേ പക്ഷേ ഇവിടെ അവരെന്നെ ബന്ധിക്കാനാണ് പോകുന്നത് ഒന്നുകിൽ അവരെ ഞാൻ കൊല്ലും ഇല്ലെങ്കിൽ അവരെൻ്റെ നേരെ വരും ഇതാണ് കൃഷ്ണൻ പറയുന്നത് രണ്ടിലൊന്ന് ഇവിടെ നടക്കാൻ പോവുകയാണ് യാതൊരു സംശയവും ഇല്ല ഒന്നുകിൽ അവർക്ക് അത്ര ധൈര്യം ഉണ്ടെങ്കിൽ അവരെന്നെ കൊല്ലണം കൃഷ്ണൻ പറയണം ഒന്നുകിൽ അവരെന്നെ കൊല്ലട്ടെ ഇല്ലെങ്കിൽ എനിക്ക് അവരെ കൊല്ലേണ്ടി വരും ഇതാണ് അവസാനത്തെൻ്റെ സംസാരം കൃഷ്ണൻ പറയാണ് കേട്ടോ രണ്ടിലൊന്ന് ഇവിടെ എന്തായാലും നടക്കും ഇത് ഇതങ്ങേക്ക് സമ്മതാണല്ലോ ധൃതരാഷ്ട്രോട് ചോദിക്കുന്നത് ഇത് അങ്ങേക്ക് സമ്മതാണല്ലോ ഒന്നുകിൽ അങ്ങടെ മക്കൾ തീരും എൻ്റെ കൈകൊണ്ട് ഇല്ലെങ്കിൽ അവരെന്നെ കൊല്ലണം നിർബന്ധമാണ് വേറെ സംസാരമൊന്നും ഇവിടെ ഇല്ല പക്ഷെ ഞാൻ ഇപ്പോൾ ഇവരെ എല്ലാം കൊന്നിട്ട് പാണ്ഡവന്മാർക്ക് രാജ്യം നൽകുക എന്നതായത് ശരിയായ കർമ്മല്ല ഞാൻ ഇവ ഈ കൗരവന്മാരെ കൊന്നിട്ട് പാണ്ഡവന്മാർക്ക് രാജ്യം എടുത്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല ഏ പാണ്ഡവന്മാരുടെ പ്രത്യേകിച്ച് ഭീമൻ്റെ സത്യമെല്ലാം ഭീമൻ എന്തെല്ലാം സത്യം ചെയ്തോ അതെല്ലാം നിറവേറ്റണം അതുകൊണ്ട് ഞാനിപ്പോൾ ഇവരെ കൊല്ലുന്നില്ല അവരെന്നെ പിടിച്ച് കെട്ടട്ടെ കൃഷ്ണൻ പറയാനാണ് അതുകൊണ്ട് അങ്ങയുടെ മക്കൾ എന്നെ പിടിച്ച് കെട്ടട്ടെ ഞാൻ അതിന് സമ്മതമാണ് എന്നെ സമ്മതിപ്പി ഞാൻ സമ്മതം കൊടുത്തിട്ടുണ്ട് എന്നെ കെട്ടട്ടെ അവർ ഭീമൻ പറഞ്ഞ കുറേ വാക്കുണ്ട് അതെനിക്ക് ഇല്ലാതാക്കാൻ പറ്റില്ല ധൃതരാഷ്ട്രം എന്ത് ചെയ്തു ആകെപ്പാട കൺഫ്യൂഷനായി ടെൻഷനായി ധൃതരാഷ്ട്രം ചിന്തിക്കാൻ ഇതുപോലത്തെ ഒരു മകനെ ഞാൻ ജന്മം കൊടുത്തല്ലോ എന്ന് എന്താ പറയുന്നത് ഇതുപോലത്തെ ഒരു മകന് ജന്മം കൊടുത്തല്ലോ ഞാൻ ആർക്ക് ദുര്യോധനാദികൾക്ക് എടക്രൂരനായ മഹാപാപി ധൃതരാഷ്ട്ര വിളിച്ചിട്ട് ആ ജനവാതിലും നടക്കമ്മേ ധൃതരാഷ്ട്ര വിളിച്ചിട്ട് ദുര്യോധനനോട് പറയാണ് എട ക്രൂരനായ മഹാപാപി നീ എന്ത് പാപകർമ്മം ചെയ്യാനടാ പുറപ്പെട്ടിരിക്കുന്നത് ഏഹ് നീ എന്താടാ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് നീ അപ്രദൃക്ഷനും അപ്രമേയനുമായിരിക്കുന്ന കൃഷ്ണനെയാണോടാ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഏ കൃഷ്ണ ആരാന്നാടാ നിന്റെ വിചാരം നിനക്കറിയോ കൃഷ്ണൻ ആരാണെന്ന് ദുഷ്ടനും ബുദ്ധിശൂന്യനുമായ നീ എന്താടാ നീ ഈ സർവശക്തനായിരിക്കുന്ന സർവ്വശൈശ്വര്യപതിയായിരിക്കുന്ന കൃഷ്ണനെ കൊല്ലാനും ബന്ധിക്കണമെന്നൊക്കെ നീ ഇങ്ങനെ ആലോചിക്കുന്നത് നിനക്ക് ഇത്ര പോലും നിന തലയ്ക്കകത്ത് വിവരവും ഇല്ലേ നീ ചെയ്തു കൂട്ടുന്ന പ്രവൃത്തികൾ എന്തൊക്കെയാ നിനക്കറിയാമോ കഷ്ടം തന്നെ നീ കാണിച്ചു കൂട്ടുന്നതൊക്കെ കാറ്റിനെ കൈകൊണ്ട് പിടിക്കുവാനും ചന്ദ്രനെ കൈകൊണ്ട് തൊടാനൊക്കെ ഭൂമണ്ഡലം തലയിൽ കയറ്റി വെക്കാനൊക്കെ ആഗ്രഹിക്കുന്ന പോലെ ആണോടാ ഇത് ആണോ നീ കാറ്റിനെ കൈകൊണ്ട് പിടിക്കാനോ ചന്ദ്രനെ പിടിക്കാമെന്ന് പറഞ്ഞത് അതുപോലെയുള്ള കളിയാണോ ഇത് നീ മനസ്സിലാക്കണം അത് കൃഷ്ണനാണ് ആപത്തല്ലാതെ മറ്റൊന്നും ഉണ്ടാവാൻ പോണില്ല അല്പയെങ്കിലും നീ ബുദ്ധി കാണിച്ചിട്ട് ഇനിയെങ്കിലും ഭഗവാനെ ആശ്രയിച്ച് എല്ലാവരെയും രക്ഷപ്പെടാനുള്ള മാർഗം ആലോചിക്കാം അല്ലാതെ വെഡിത്തരത്തിന് നീ ഇറങ്ങി തിരിക്കരുത് മനസ്സിലായില്ലേ നിനക്ക് എന്നങ്ങ് ആര് പറഞ്ഞു കൃഷ്ണൻ പറഞ്ഞു അല്ല ധ്രുതരാഷ്ട്ര പറഞ്ഞു ദുര്യോധനനോട് സ്വന്തം മകന് വഴക്ക് പറഞ്ഞു വിധുരന് വേണ്ടുന്ന ഉപദേശങ്ങളൊക്കെ നൽകി ആർക്ക് ധൃത ദുര്യോധനന് ദുര്യോധന നീ ചെയ്യുന്ന ഒന്നും ശരിയല്ല ദുര്യോധന ഇങ്ങനെയല്ല ഒരു തീരുമാനം എടുക്കേണ്ടത് ഇവിടെ കൃഷ്ണൻ പാണ്ഡവരുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് നിന്നെ ദ്രോഹിക്കാനല്ല കൗരവന്മാരെ ഇല്ലാതാക്കാനല്ല ഒരു സമാധാന ഉടമ്പടിക്കാണ് നീ അത് കേട്ട് സമാധാനിക്കേ വെറുതെ പ്രശ്നങ്ങളിലേക്ക് പോവല്ലേ വെറുതെ ഒരു യുദ്ധം ഉണ്ടാക്കല്ലേ യുദ്ധം ഉണ്ടായ രണ്ട് കൂട്ടർക്ക് നാശങ്ങൾ വരും അത് ബുദ്ധിമുട്ടാണ് വിതുരും പറഞ്ഞു കൊടുത്തു ഓ ഓരക്ഷയില്ല ദുര്യോധനൻ അവനും അവൻ്റെ കൂട്ടുകാരും കൂടി ബന്ധിക്കുന്നു തന്നെ കൃഷ്ണനെ കൃഷ്ണനെ പിടിച്ച് ബന്ധിച്ചിരിക്കും ഉടനെ സർവജ്ഞനായിരിക്കുന്ന ഭഗവാൻ പറഞ്ഞു അലയോ ദുര്യോധന ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണെന്ന് വിചാരിച്ച് നീ എന്നെ ബന്ധിക്കാൻ പുറപ്പെടുന്നു അല്ലേ ഞാനിപ്പോ വന്നിരിക്കുന്ന ഒറ്റയ്ക്കായതുകൊണ്ട് നീ എന്നെ ബന്ധിക്കാൻ പുറപ്പെടുകയാണ് നല്ലത് നീ വിചാരിക്കുന്നത് പോലെ ദുര്യോധന ഞാൻ ഒറ്റയ്ക്കല്ല എന്നെവിടെ നീ ഒറ്റയ്ക്കല്ലേ കാണുന്നത് ഞാൻ ഒറ്റയ്ക്കല്ല എല്ലാ പാണ്ഡവന്മാരും മഹർഷിമാരും യാദവന്മാരും ആദിത്യ വസുരുദ്രന്മാരും എൻ്റെ കൂടെയുണ്ട് മനസ്സിലായില്ലേ നീ എന്നെ ഇവിടെ കാണുമ്പോൾ ഞാൻ ഒറ്റ ഒറ്റാം തടി ഒരു ശരീരമായിട്ടല്ലേ ഇവിടെ ഇരിക്കുന്നത് അല്ല മോനെ ദുര്യോധന നിനക്ക് തെറ്റി എൻ്റെ കൂടെ എല്ലാവരും ഉണ്ട് മനസ്സിലായില്ലേ പാണ്ഡവന്മാരുണ്ട് മഹർഷിമാരുണ്ട് യാദവന്മാരുണ്ട് ആദിത്യ വസുരുദ്രന്മാരും എൻ്റെ കൂടെയുണ്ട് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണൻ അങ്ങ് ആർത്തങ്ങോട് ചിരിച്ചു ആ ചിരി അട്ടഹാസത്തിൽ കൃഷ്ണൻ്റെ ആ അട്ടഹാസത്തിൽ മിന്നൽ പ്രകാശം പോലെയാണ് എല്ലായിടത്തും വന്നത് ഒരു ഭയങ്കര ഒരു ചിരി ചിരി അങ്ങ് ചിരിച്ചു ജയാമേ ധൈര്യമായിട്ടിരിക്കൂ മനസ്സിനുള്ള സമാധാനം ഉടൻ വരും ദേവന്മാരും ഒക്കെ ആ ചിരിയിൽ അങ്ങ് പ്രക്ഷോഭിച്ചു നിൽക്കാണ് ബ്രഹ്മാവും രുദ്രനും ലോകപാലകന്മാരും അഗ്നിയും ആദിത്യന്മാരും മരുത്തുക്കളും വിശ്വദേവന്മാരും ഗന്ധർവന്മാരും എല്ലാവരെയും വെച്ചുകൊണ്ട് കൃഷ്ണൻ അങ്ങ് വിശ്വരൂപം അങ്ങ് എടുത്തു എന്നിട്ടങ്ങ് അട്ടഹസിച്ച് ചിരിക്കാൻ തുടങ്ങി വിശ്വരൂപത്തോടുകൂടി പാണ്ഡവന്മാരും സംഘർഷനും പ്രത്യുപ്നാദികളും എല്ലാവരും അവിടെ എത്തിയ ആ നിമിഷം കൊണ്ട് എല്ലാവിധ ആയുധങ്ങളും സഹസ്രബാഹുവായിരിക്കുന്ന കൃഷ്ണന്റെ കൈകളിൽ അങ്ങ് തിളങ്ങി നിൽക്കുകയാണ് സഹസ്രബാഹുക്കളാണ് ആയിരക്കണക്കിന് കൈകള് ശിവൻ അവർ ഇവർ ബ്രഹ്മാവ് മഹർഷിമാർ പാണ്ഡവന്മാർ വസുക്കന്മാർ സൂര്യൻ ചന്ദ്രൻ എല്ലാവരും ഉണ്ട് വിശ്വരൂപത്തിൽ ആരുമില്ലാത്തതില്ല എല്ലാ വിശ്വരൂപത്തോടും കൂടി ശക്തിയോടും കൂടി ഭഗവാൻ അങ്ങ് കാണിച്ചു എന്നിട്ടോ കണ്ണഞ്ചിപ്പിക്കുന്ന അതായത് നമ്മൾ ശരിക്കും ഒരു സൂര്യനെ ഉച്ച നേരത്തിലുള്ള സൂര്യനെ നമ്മൾ എന്ത് ചെയ്യുന്നു നോക്കുന്നത് പോലെ അതുപോലെയുള്ള പ്രകാശത്തിൻ്റെ ശക്തി കൊണ്ട് ഈ എന്താ പറയുക ആർക്കും ഈ വിശ്വരൂപത്തിൻ്റെ നേരെ നോക്കാൻ പറ്റുന്നില്ല അത്രയും പ്രകാശമാണ് ആ രൂപത്തിൽ നിന്ന് വരുന്നത് അങ്ങനെ വന്ന ആ പ്രകാശം കൊണ്ട് കൗരവന്മാർ കണ്ണുകളങ്ങ് അടച്ചു കളഞ്ഞു അവർക്ക് കണ്ണു തുറക്കാൻ പറ്റുന്നില്ല ഭഗവാന്റെ ആ ഒരു വിശ്വരൂപ പ്ര ദർശനത്തിൻ്റെ ആ ഒരു പ്രകാശം കണ്ടിട്ട് കൗരവന്മാർക്ക് കണ്ണു തുറക്കാൻ പറ്റുന്നില്ല അവർ കണ്ണടച്ചു കളഞ്ഞു ഭീഷ്മരും ദ്രോണരും വിതുരനും ധൃതരാഷ്ട്രവും സഞ്ജയനും മുനീന്ദ്രന്മാരും എല്ലാവരും അവരൊക്കെ അവരൊഴികെ ബാക്കി എല്ലാവരും കണ്ണടച്ചു ധർമ്മം കയ്യിൽ വെച്ച് ജീവിക്കുന്ന എല്ലാവരും എല്ലാവരും എന്തു ചെയ്ത് കണ്ണു തുറന്ന് ഭഗവാനെ കണ്ടു അധർമ്മികളായിരിക്കുന്ന ആർക്കും ഭഗവാന്റെ ആ ഒരു എന്താണ് പ്രകാശത്തിൻ്റെ നേരെ കണ്ണു തുറക്കാൻ പറ്റുന്നില്ല ചിന്തിച്ചു നോക്കണം കണ്ണു തുറക്കാൻ പറ്റുന്നില്ല അവർക്ക് അങ്ങനെ ഇരിക്കെ അവർക്ക് മാത്രം ഭഗവാൻ എന്തു ചെയ്തു ദിവ്യ ദൃഷ്ടി നൽകി അനുഗ്രഹിച്ചു ഈ മഹാശ്വര്യം കണ്ട ഉടനെ ദേവദുന്ദുബി ശബ്ദിക്കുകയും പുഷ്പവൃഷ്ടി പൊഴിക്കുകയും ചെയ്തു മഹാൻ വിശ്വരൂപം എടുത്തിരിക്കുകയാണ് ഈ വിശ്വരൂപം കാണുവാൻ വേണ്ടി ധൃതരാഷ്ട്രർക്ക് കാഴ്ച കാഴ്ചയായ ഉണ്ടായത് കൊണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു അത്രയും നാൾ ധ്രതരാഷ്ട്രർക്ക് കണ്ണു കാണില്ല പക്ഷെ വിശ്വരൂപ ദർശനം കാണാൻ ധ്രതരാഷ്ട്രർക്ക് കാഴ്ചശക്തിയും കിട്ടി മാത്രമല്ല വിശ്വരൂപ ദർശനം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ധൃതരാഷ്ട്രരുടെ കാഴ്ചശക്തി പോവുകയും ചെയ്തു മനസിലായില്ലേ അധർമ്മികളായിരിക്കുന്നവർക്ക് ജ്ഞാനത്തിന്റെ കണ്ണ് ഭഗവാൻ തുറപ്പിച്ചു ഭഗവാന്റെ വിശ്വരൂപം കാണാൻ വേണ്ടിയിട്ട് ധൃതരാഷ്ട്രർക്ക് കണ്ണ് കാണില്ല പക്ഷേ വിശ്വരൂപം കാണാൻ വേണ്ടി കണ്ണിന്റെ കാഴ്ചശക്തി ഭഗവാൻ നൽകി വിശ്വരൂപ ദർശനം മാറിയ ഉടനെ കാഴ്ചശക്തി പോയി ഇതെല്ലാവരെയും അത്ഭുതപ്പെടുത്തി എന്നുള്ളതാണ് കൃഷ്ണൻ തന്റെ വിശ്വരൂപം ഉപസംഹരിച്ച് സഭയിൽ നിന്നും ഇറങ്ങി പോകാൻ വേണ്ടി തുടങ്ങി ഈ സഭയിൽ ഇനി ഇരുന്ന് സംസാരിക്കാൻ കൃഷ്ണൻ ഇഷ്ടമല്ല കൃഷ്ണൻ ഇറങ്ങി പോകാൻ തുടങ്ങി സാത്വികയുടെയും കൃതവർമാവിന്റെയും കൈപിടിച്ച് തേരിൽ കയറാൻ പോകുന്ന ഭഗവാനോട് ധൃതരാഷ്ട്ര പറഞ്ഞു തനിക്ക് യാതൊരു വിരോധവും ആരോടില്ല പാണ്ഡവരോടില്ല അവര് ഗുണമുണ്ടാവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ കൃഷ്ണ ദുര്യോധനന്റെ മുമ്പിൽ എൻ്റെ മകൻ്റെ മുമ്പിൽ ഞാൻ നിസ്സഹായനായി പോവുകയാണ് കൃഷ്ണൻ എന്ത് ചെയ്തു കൃഷ്ണൻ്റെ ജോലിയൊക്കെ നിർവഹിച്ചതിന് ശേഷം മെല്ലെ ചിരിച്ചുകൊണ്ട് എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് കൃഷ്ണൻ എന്ത് ചെയ്തു പറഞ്ഞ് തൻ്റെ അച്ഛൻ്റെ പെങ്ങളും പാണ്ഡവ മാതാവുമായിരിക്കുന്ന കൃഷ്ണൻ്റെ അച്ഛൻ്റെ പെങ്ങളും പാണ്ഡവന്മാരുടെ അമ്മയുമാണ് ആര് കുന്തിദേവി കുന്തിദേവിയെ കാണാൻ വേണ്ടി തേരിലങ്ങ് കയറി കൃഷ്ണൻ പോയി കൗരവ സഭയിൽ നിന്ന് മടങ്ങിയെത്തി മടങ്ങിയ കൃഷ്ണൻ കുന്തിദേവി ദേവി ജീ താമസിക്കുന്ന ആ വീട്ടിൽ പോയിട്ട് അച്ഛൻ്റെ പെങ്ങളെ നല്ല രീതിയിൽ സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്തു രാജ്യസഭയിൽ ചെന്ന് ഭഗവാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞു ദുര്യോധനൻ അതൊന്നും സമ്മതിച്ചില്ല ഞാനിപ്പം പോവുകയാണ് ഞാൻ എന്ത് പറഞ്ഞിട്ടും ദുര്യോധനൻ കേൾക്കാൻ റെഡിയല്ല ഞാൻ മടങ്ങി പോവാണ് പാർത്ഥന്മാരോട് എന്താണ് പറയേണ്ടത് എന്താണ് കുന്തി മാതാവേ ഞാൻ പാർത്ഥന്മാരോട് പറയേണ്ടത് അതമ്മ പറയും അമ്മ എന്ത് പറഞ്ഞയച്ചു എന്നുള്ള ആ വാർത്തയ്ക്കായിട്ട് അവരിങ്ങനെ കേൾക്കാതോർത്തിരിക്കുകയാണ് അപ്പം എന്താണ് പാണ്ഡവന്മാരോട് അമ്മയ്ക്ക് പറയാനുള്ളത് അതെന്നോട് പറയൂ ഞാൻ ചെന്ന് പറഞ്ഞോളാം ഞാനിവിടെ വന്ന കാര്യമൊന്നും നടന്നില്ല അമ്മേ കാരണം ദുര്യോധനൻ കല്ലും കയറും വിടില്ല ദുർവാശി പുറത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം കുന്തിദേവി പറഞ്ഞു ധർമ്മപുത്രനോട് പറയൂ കാലം പാഴാക്കാതെ ധർമ്മ സംരക്ഷണം ചെയ്യുവാൻ പ്രജാപതിയുടെ ബാഹുക്കളിൽ ജനിച്ചിട്ടുള്ള ക്ഷത്രിയന്മാർ സ്വന്തം ബാഹുവീര്യം കൊണ്ട് ഉപജീവിക്കണമെന്നാണ് കൽപ്പിച്ചിട്ടുള്ളത് പ്രജകളെ സംരക്ഷിക്കുവാൻ ക്രൂര കർമ്മം ചെയ്യേണ്ടി വന്നാലും അവൻ അത് മടിക്കേണ്ട കാര്യമില്ല പണ്ട് വൈഷ്രവ വൈശ്രവണൻ എന്ന് പറയുന്ന രാജർഷിയായ മുജുകുന്ദന് ഈ ഭൂമിയെല്ലാം ദാനമായി കൊടുത്തു എന്താണ് വൈശ്രവണൻ എന്ത് ചെയ്തു രാജർഷിയായ മുജുകുന്ദന് മുജുകുന്ദൻ എന്ന് പറയുന്ന ഒരു രാജർഷി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് വൈശ്രവണൻ എന്താ ചെയ്യുന്നത് ഈ ഭൂമി മുഴുവൻ ദാനമായിട്ട് കൊടുത്തു മുജുകുന്തൻ അതൊന്നും സ്വീകരിച്ചില്ല അദ്ദേഹം പറഞ്ഞു ഞാൻ കയ്യൂക്ക് കൊണ്ട് നേടുന്ന ഭൂമി അത് മാത്രമേ ഞാൻ സ്വീകരിക്കൂ അല്ലാതെ ഞാൻ മറ്റൊന്നും സ്വീകരിക്കില്ല അതും സൗജന്യമായി തരുന്ന ഒന്നും എനിക്ക് വേണ്ട ഇത് കേട്ടപ്പം വൈശ്രവണൻ ഭയങ്കര സന്തുഷ്ടനായി പിന്നീട് മുകുന്ദരാജാവ് എന്ത് ചെയ്ത് തൻ്റെ ശക്തി കൊണ്ട് ഭൂമിയെല്ലാം ക്ഷാത്രധർമ്മം കൊണ്ട് നേടിയെടുത്തു അതുപോലെ എൻ്റെ മകനും ദുര്യോധ ധൃതരാഷ്ട്രരും എന്ത് വേണം കൈബലം കൊണ്ട് ഈ രാജ്യം നേടിയെടുക്കണം എന്നിട്ട് ക്ഷത്രിയ ധർമ്മം പരിപാലിക്കണം ഇതാണ് എൻ്റെ ഇഷ്ടം ആര് പറഞ്ഞു കുന്തി ദേവി പറഞ്ഞു ചാതുർവർണ്ണയത്തിന് നിശ്ചയിക്കപ്പെട്ട ധർമ്മം രാജാവ് തെറ്റായി ചെയ്താൽ അത് അധർമ്മമായി തീരും രാജാവിന് ചില ധർമ്മങ്ങളുണ്ട് അത് തെറ്റായി ചെയ്താൽ എന്തുണ്ടാവും എന്തുണ്ടാവും അത് അധർമ്മമായി പോകും കൃതതോത് കൃത തേത്രാദ്വാപര കലിയുഗങ്ങളെല്ലാം അതായത് ഈ നാല് യുഗങ്ങളിലെല്ലാം സൃഷ്ടിക്കുന്നത് രാജാവ് തൻ്റെ ധർമ്മം കൊണ്ടാണ് അല്ലേ ഒരു രാജാവ് ഈ നാല് യുഗങ്ങളിലും പരിപാലിക്കുന്നത് എങ്ങനെയാണ് ഒരു ധർമ്മം കൊണ്ടാണ് സുരക്ഷിതരായിരിക്കുന്ന പ്രജകൾ ശരിക്കും ധർമ്മം അനുഷ്ഠിക്കുക അതാണ് അതിൻ്റെ ശരി അതിൻ്റെ നാലിൽ ഒരു ഭാഗം രാജാവിന് ലഭിക്കും മനസ്സിലായില്ലേ നാലിൽ ഒരു ഭാഗം രാജാവിന് ലഭിക്കും അതുകൊണ്ട് നല്ല രീതിയിൽ ധൃതരാഷ്ട്രോട് പറയാ ധർമ്മം നിലനിർത്താൻ ആ ധാർമ്മികം നിലനിർത്തുന്നത് എങ്ങനെയാണ് ക്ഷത്രിയന്മാർ വന്ന് യുദ്ധം ചെയ്തിട്ട് അത് ചെയ്യാൻ പറയൂ എന്നാണ് കുന്തി ദേവി കൃഷ്ണനോട് മകനോട് പറയാനുള്ള ന്യൂസ് ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നത് യഹം ഹി ധർമ്മം ചരന്തീഹ പ്രജാരാജ്ഞാ സുരക്ഷിഭ ചതുർത്ഥം തസ്യധർമ്മ രാജാവിതേന്ദ്ര എന്ന് വെച്ചാൽ അതുകൊണ്ട് നീ പിതാ പിതൃപൈതാ മഹന്മാർ അനുഷ്ഠിച്ചു വന്ന കാക്കുക ഇപ്പോൾ നീ നിൽക്കാൻ നോക്കുന്നത് രാജർഷി ധർമ്മത്തിലല്ല നീ യുദ്ധം ചെയ്യാനാണോ നോക്കേണ്ടത് കൗരവന്മാരോട് നല്ല ശാസ്ത്രീയ ധർമ്മം എന്താണോ അതാണ് നീ ചെയ്യേണ്ടത് അല്ലാതെ നീ ഇങ്ങനെ ഒഴിഞ്ഞു മാറി നിൽക്കരുത് രാജധർമാനവേക്ഷസ്വ പിതൃപ്പൈതാ മഹോചിതാൻ നൈതരാജർ വൃത്തം ഹി യത്രം ത്വം സ്ഥാതുമിച്ച സീ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഇങ്ങനെ ഒരു നാല് ഗ്രാമങ്ങളെങ്കിൽ നാല് ഗ്രാമം തന്നാൽ മതി ഞങ്ങൾ പാണ്ഡവർ സന്തോഷവാന്മാരായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് യാചിക്കാൻ നിൽക്കാതെ പറയാനുള്ള കാര്യം അവസാനമായിട്ട് പറഞ്ഞിട്ട് യുദ്ധമെങ്കിൽ യുദ്ധം ഇത് ചെയ്യുക ഇതാണ് എൻ്റെ തീരുമാനം ആര് പറഞ്ഞു നമ്മുടെ കുന്തി മാതാവ് പറഞ്ഞു പിത്രമംശം മഹാബാഹോ നിമ്മനം പുനരുദ്ധരാ നിമനം പുനരുദ്ധരാംഭേദന ദാന ദ യുദ്ധസ്വരാജധർമ്മേണ നിതാ മഹാൻ മാഘമാക്ഷീണ പുണ്യസ്തം സാനുജാ പാഭിഗാം ഗദീ എന്നിട്ട് പറയാണ് മഹാബാഹോ പിതൃതരം താഴ്ന്നു പോയതുകൊണ്ട് നീ ഉദ്ധരിക്കുക അതായത് അച്ഛൻ അച്ഛൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടേണ്ട സ്വത്ത് ഒക്കെയാണ് ഈ പറയുന്ന ദുര്യോധനം പിടിച്ചു വെച്ചിരിക്കുന്നത് അത് താഴ്ന്നു പോയി നമുക്ക് കിട്ടുന്നില്ല അതുകൊണ്ട് നീ ഉയരൂ നീ ഉയർന്നാൽ നമുക്കത് തിരിച്ചു പിടിക്കാൻ സാധിക്കും സാമം ഭേദം ദാനം ദണ്ഡം നയം ഇതൊക്കെ നീ പ്രയോഗിക്കുമോനെ നീ ക്ഷാത്രധർമ്മം കൈക്കൊള്ളൂ ക്ഷത്രിയന്മാരുടെ ധർമ്മം എന്താണ് യുദ്ധം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുകയെന്നല്ലേ അത് നീ കൈക്കൊള്ളൂ ശത്രുക്കളോട് നീ പൊരുതണം പിതൃക്കൾക്ക് നീ അപമാനം വരുത്തി വെക്കരുത് എല്ലാം കൂടെ ദുര്യോധനന്റെ കയ്യിൽ കൊടുത്തിട്ട് അനുജന്മാരോടുകൂടി പുണ്യം വെടിഞ്ഞ് പാപമാർഗത്തിലൂടെ നീ പോവരുത് നീ ധർമ്മിഷ്ഠനായിരിക്കുന്ന ഒരു മകനാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ദുര്യോധനാദികളോട് യുദ്ധം ചെയ്തിട്ടെങ്കിൽ യുദ്ധം ചെയ്തിട്ട് ഈ സ്ഥലം കയ്യിലാക്കണം ഈ നമ്മുടെ രാജ്യം കയ്യിലാക്കണം ഇത്രയും പറഞ്ഞതിനു ശേഷം നമ്മുടെ ക്ഷത്രിയ ആയിരിക്കുന്ന വിധുല തൻ്റെ പുത്രന് കൊടുത്ത ഉപദേശത്തെ സ്മരിച്ചുകൊണ്ട് കുന്തിദേവി പറഞ്ഞു പണ്ട് വിധുല മക മകന് ഒരു ഉപദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു അതെന്താണെന്ന് ഇപ്പം പറഞ്ഞുതരാം സിന്ധുരാജാവായ സഞ്ജയൻ ഇപ്പം സഞ്ജയൻ ആരാന്ന് മനസ്സിലായി തുടങ്ങിയല്ലോ സിന്ധുരാജാവായിരിക്കുന്ന സഞ്ജയൻ ശത്രുക്കളോട് പോരാടി പരാജിതനായി ഒരിക്കൽ സിന്ധുരാജാവായിരിക്കുന്ന സഞ്ജയൻ ശത്രുക്കളോട് പോരാടിയിട്ട് പരാജിതനായിട്ട് എവിടെ വന്ന് കിടക്കുകയാണ് സ്വന്തം വീട്ടിൽ വന്ന് കിടക്കുകയാണ് അല്ലയോ ശത് അപ്പോൾ അമ്മയായിരിക്കുന്ന വിദുല മകനോട് പറയാണ് നമ്മുടെ സഞ്ജയന്റെ അമ്മയുടെ പേരാണ് വിദുല വിദുല വന്നിട്ട് മകനോട് പറയാണ് അല്ലയോ ശത്രുക്കൾക്ക് സന്തോഷമുണ്ടാക്കുന്ന ക്ഷത്രിയ ക്ഷത്രിയ അധമ നീ തോറ്റു പിന്മാറിയാൽ അത് ശത്രുക്കൾക്കല്ലേ സന്തോഷം കൊടുക്കുന്നത് അതുകൊണ്ട് അധമ നീ എന്താണ് ഒരു നപുംസകത്തെ പോലെ ഒന്നിനു കൊള്ളാത്തവനെ പോലെ ഈ വന്ന് ചുരുണ്ടുകൂടി കിടക്കുന്നത് നീ പുത്രനാണെന്ന് പറയുവാൻ എനിക്ക് ലജ്ജയാവുന്നുണ്ട് മനസ്സിലായില്ലേ ആത്മാവ ആത്മാവമനനം ചെയ്ത് വന്ന് കിടക്കുകയാണോ നീ അവരോടൊക്കെ യുദ്ധം ചെയ്യാൻ പോയിട്ട് അതൊന്നും നടക്കാതെ വന്ന് കിടക്കാണോ എഴുന്നേൽക്ക് ഒരു ക്ഷത്രിയനാണെന്ന് നീ കാണിക്ക് യുദ്ധത്തിൽ മരണം തന്നെ സംഭവിച്ചാലും പിന്മാറാൻ പാടില്ല തോറ്റു വന്ന് ഇങ്ങനെ നിസാരണ ഒരാളെപ്പോലെ കിടക്ക കിടന്ന് അവസാനിപ്പിക്കേണ്ടതാണോ നമ്മുടെ ജീവിതം അല്ല മൂഢാ നീ ഇത്രയും ഭീരവും ബുദ്ധിയില്ലാത്തവനുമാണെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല മുഹൂർത്ത നേരത്താണെങ്കിലും നീ ഒന്ന് ആളി കത്തണ്ടേ ഉമിത്തീ പോലെ പുകഞ്ഞു കിടക്കരുത് വളരെ നാൾ പുകഞ്ഞു പുകഞ്ഞു കിടക്കുന്നതിനേക്കാൾ ഭേദം അല്പനേരത്തിലാണെങ്കിലും കത്തി ജ്വലിക്കുന്നതാണ് അല്ലേ ഒരുപാട് നാളിങ്ങനെ വിഷമങ്ങൾ സഹിച്ചു സഹിച്ച് 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 ഇങ്ങനെ നരകിച്ചു നരകിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം കത്തി ജ്വലിച്ച് ജീവിക്കണം വേണ്ടേ അതാണ് വേണ്ടത് അലാധം മുഹൂർത്ത വിജ്വല വിജ്വലുരി വാനാർച്ചിർ സ്വാജി ം ജ്വലിതം ശ്രേയോനചൂമായ ചിരം എന്ന് വെച്ചാൽ ശത്രുവിനോട് എതിരിട്ട് സ്വന്തം സമ്പത്ത് നേടുമ്പോൾ നീ ഒരു പുരുഷനായി തീരും മനസ്സിലായില്ലേ ശത്രുവിനോട് എതിരിട്ടിട്ട് സ്വന്തം സമ്പത്ത് നീ കൈക്കലാക്കിയാൽ എന്താ എന്തായി തീരും നീ ഒരു പുരുഷനായി തീരും തൻ്റെ കയ്യൂക്കിനെ ആശ്രയിച്ച് ജീവിക്കുന്ന പുരുഷൻ ലോകത്തിൽ നല്ല പേരും പരലോകത്ത് സദ്ഗതിയും ലഭിക്കും തൻ്റെ സ്വന്തം കയ്യൂക്ക് കൊണ്ടാണ് ഒരു പുരുഷൻ ജീവിക്കേണ്ടത് അങ്ങനെ ജീവിക്കുന്ന ഒരു പുരുഷന് ഈ ലോകത്തിലും പേരും സത്കീർത്തി ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ പരലോകത്ത് പോയാലും അവന് സദ്ഗതി വരും അനേകം ബ്രാഹ്മണർക്ക് ആശ്രയമായിട്ട് ജീവിക്കേണ്ട നീ അന്യനും അന്യ അന്യൻ്റെ അന്നവും കഴിച്ച് ജീവിക്കേണ്ട ഒരു നിലയിലേക്ക് അതപ്പതിക്കരുത് ഇത് നമുക്കും കൂടി ഉള്ളതാണ് നമ്മൾക്കൊരു ശക്തി ഉണ്ടെങ്കിൽ ആ ശക്തി കൊണ്ട് നമ്മൾ പോരാടണം വേണ്ടേ അല്ലാതെ നമ്മളിങ്ങനെ അന്യൻ്റെ പൈസയും കിട്ടും അല്ലെങ്കിൽ അന്യന്റെ ഭക്ഷണം കിട്ടും എന്ന് എന്നോർത്തുകൊണ്ട് നമ്മൾ ഇരിക്കരുത് ഹരേ കൃഷ്ണ അച്ഛാ അങ്ങനെ നമ്മൾ ഇരിക്കരുത് നമ്മൾ അധ്വാനിച്ച് ജീവിക്കാൻ പഠിക്കണം എന്നിട്ട് എന്താ പറയുന്നത് പൗരുഷം വിടുവാനാണ് നീ ഭാവിക്കുന്നതെങ്കിൽ നീ ഏറ്റവും താഴ്ന്ന ലോകത്തേക്ക് വീണ്ടും പോകേണ്ടവരും മനസ്സിലായില്ലേ പൗരുഷം വിട്ട് കളിക്കരുത് സഞ്ജയൻ എന്ന നിൻ്റെ പേര് അത് നീ ഒരിക്കലും ഇല്ലാതാക്കി തീർക്കരുത് സഞ്ജയൻ എന്ന് പറഞ്ഞാൽ ജയിക്കാനായി ജനിച്ചവൻ ഓക്കെ അപ്പം അങ്ങനെയുള്ളൊരു പേര് ആ പേര് നീ നശിപ്പിക്കരുത് സിന്ധുരാജാവായ സഞ്ജയനോട് അദ്ദേഹത്തിൻ്റെ അമ്മയായ വിദുല പറഞ്ഞു കൊടുക്കുന്ന വാക്കുകളാണിത് ശത്രുക്കളോട് തോറ്റി യുദ്ധവും തോറ്റി വന്ന് ഇവിടെ ഇങ്ങനെ മലർന്ന് കിടന്ന് കരയേണ്ട കാര്യം എന്താണ് നീ ഒരു പുരുഷനല്ലേ നീ വീണിടത്ത് എഴുന്നേൽക്കൂ ഇത് സഞ്ജയനോട് വിദുര പറയുന്നത് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു വാക്കാണ് നമുക്ക് സങ്കടങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഇങ്ങനെ ഇരിക്കാൻ പാടില്ല നമ്മൾ എഴുന്നേറ്റ് പോരാണോണം അപ്പോഴേ ജീവിതം ജീവിതമാവത്തുള്ളൂ അപ്പോഴാണ് ജീവിതത്തിന് ഒരർത്ഥം ഉണ്ടാവുന്നത് അമ്മേയും ഭാര്യയെയൊക്കെ വിഷമിപ്പിച്ച് ജീവിക്കേണ്ടവരാണെങ്കിൽ മരണമല്ലേ അതിലും നല്ലത് നീ ഇങ്ങനെ വന്ന് കിടക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ സങ്കടമാണ് സഞ്ജയ അമ്മേനെയും ഭാര്യേനെയൊക്കെ വിഷമിപ്പിച്ച് ഒരു പുരുഷൻ ജീവിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ആ പുരുഷൻ മരിച്ചു കളയുന്നത് കാരണം ജീവിതത്തിൽ ഒരിക്കലും അമ്മയും ഭാര്യയും നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ല ഹേ വീരാം നീ ശത്രുക്കളെ അങ്ങ് തോൽപ്പിക്ക് ധർമ്മം നീ അങ്ങോട്ടേക്ക് പരിപാലിക്ക് മനസ്സിലായില്ലേ നിന്നെ കൃപണനായി ശത്രുക്കൾ കാണാതിരിക്കട്ടെ ഒന്നിനും കൊള്ളാത്തവനാണ് എന്ന് പറയരുത് ക്ഷത്രിയന്മാർ ഒരിക്കലും മറ്റൊരാൾക്ക് കീഴടങ്ങി വണങ്ങി നിൽക്കില്ല അവർ യുദ്ധം ചെയ്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കും അവർ ഉത്സാഹിക്കും ഒരിക്കലും അവരൊന്നിനും മടിക്കില്ല അവരുടെ ലക്ഷ്യം തന്നെയാണ് അവരുടെ പൗരുഷം എന്ന് പറഞ്ഞു എന്നിട്ട് എന്താ പറയുന്നത് എന്ന് വെച്ചാൽ ഹേ സഞ്ജയ വെടിഞ്ഞ ക്ഷത്രിയൻ നിന്ദാർഹനാകുന്നു വെച്ചാൽ ധർമ്മങ്ങളും അതിൻ്റെ അർത്ഥങ്ങളും ഒക്കെ വെടിഞ്ഞൊരു ക്ഷത്രിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേസ്റ്റാണോ ഒന്നിനും കൊള്ളില്ല അങ്ങനെ നീ ഒരു ദുഷ്കീർത്തിക്ക് പാത്രമാവരുത് ആവരുത് മോനെ നിന്നെ ഈ വിധത്തിൽ ഉപദേശിച്ച് യുദ്ധത്തിന് അയക്കാതെ ഞാൻ ഇവിടെ ഓമനിപ്പിച്ചുകൊണ്ട് ഇരുത്തുകയാണെങ്കിൽ അതിനെ കഴുത സ്നേഹം എന്നാണ് പറയാ മക്കൾ വളരേണ്ട സമയത്ത് മക്കളെ വളർത്തുതന്നെ ചെയ്യണം അല്ലാതെ അവരുടെ അമിത വാത്സല്യം കാണിച്ച് അവർക്ക് കാലിൻ്റെ പെരുവരൽ മുതൽ തലവരെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് അങ്ങനെയല്ല മക്കളെ പോറ്റേണ്ടത് ശിക്ഷിക്കേണ്ട അടുത്ത് ശിക്ഷിക്കണം സ്നേഹിക്കേണ്ട അടുത്ത് സ്നേഹിക്കണം ഈ രീതിയിൽ മക്കളെ പോറ്റണം അല്ലാതെ ഞാനിപ്പോ സഞ്ചാരം നിന്നെവിടെ അയ്യോ മോൻ മോൻ എന്നും പറഞ്ഞുകൊണ്ട് നിന്നെവിടെ ഇങ്ങനെ പിടിച്ചിരുത്തി ഇതാക്കുകയാണെങ്കിൽ ആ സ്നേഹത്തെ ശരിക്കും പറഞ്ഞ ഒരു മാതാവ് അങ്ങനെ ഒരു മകനോട് സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹത്തെ വിളിക്കുന്ന പേരാണ് കഴുത സ്നേഹം മനസിലായില്ലേ കഴുത സ്നേഹം എന്നാണ് വിളിക്കാം അതുകൊണ്ട് സത്തുകളാൽ നിന്ദിതവും മൂർഖനിക്ഷേപിതവുമായി തീരുക അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് നമ്മളെ ബന്ധപ്പെട്ടവരൊക്കെ നമ്മളെ നിന്ദിക്കും അതൊന്നും മൈൻഡാക്കണ്ട നീ നിന്റെ നല്ല സത്പ്രവൃത്തി കൊണ്ട് നീ മുന്നോട്ട് വരും ക്ഷത്രിയനെ സൃഷ്ടിച്ചിട്ടുള്ളത് തന്നെ യുദ്ധത്തിനും ജയത്തിനും വേണ്ടിയാണ് അല്ലെ ക്ഷത്രിയന്മാരാണ് യുദ്ധവും ജയവും ചെയ്യുക അതുകൊണ്ട് പരാജയത്തെ പറ്റി വിഷമിച്ചിരിക്കാതെ വീണ്ടും ഒന്ന് ശ്രമിക്കൂ ശ്രമിച്ചു കഴിഞ്ഞാൽ നിനക്ക് നേടാനാവാത്തതൊന്നുമില്ല ഭയപ്പെട്ടാലും ഭയപ്പെടാത്ത മുട്ടിൽ ധീരനായി തന്നെ നീ നിൽക്കൂ നീ എന്തിനീ തളർന്നു പോകുന്നത് അങ്ങനെയുള്ളവർക്ക് വിജയം നിശ്ചിതമാണ് ഭഗവാനെ വിചാരിച്ച് ഭഗവാനുമായി മുന്നോട്ട് പോയി ഭഗവാൻ പറയുന്ന പോലെ ജീവിക്കുന്ന വ്യക്തിക്ക് എന്താ ലഭിക്കാം അങ്ങനെയുള്ളവർക്ക് വിജയം സുനിശ്ചിതമാണ് ഏത് ആപത്തിലും ഈ ഉപദേശമാണ് എനിക്കും ധർമ്മപുത്രനോട് കൊടുക്കാനുള്ളത് എന്ന് വിധുരർ പറഞ്ഞു വിധുരൻ പറഞ്ഞു എനിക്കും ഇതേ ഉപദേശമാണ് ധർമ്മപുത്രനോട് കൊടുക്കാനുള്ളത് ഉടനെ കുന്തിദേവി ധർമ്മപുത്രനോട് പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അർജുനനോട് പറയേണ്ട കാര്യങ്ങളൂടെ വിസ്തരിച്ചു പറഞ്ഞു കൃഷ്ണ വന്നിരിക്കുകയാണല്ലോ കുന്തി ദേവീൻ്റെ അടുത്ത് അപ്പൊ കുന്തിദേവി പറഞ്ഞു ഞാൻ ഇപ്പം നിന്നോട് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ വിശദമായി പറഞ്ഞുതരാം ഇതേപോലെ അർജുനനോടും ചില കാര്യങ്ങൾ പറയണം അർജുനനെ പ്രസവിച്ച ദിവസം ആകാശത്തിൽ നിന്ന് ദിവ്യമായൊരു വാക്ക് കേട്ടു കുന്തി നിന്റെ പുത്രൻ ഇന്ദ്രതുല്യനായി തീരും പോരിന് വരുന്ന കുരുക്കളെ മുഴുവൻ വെന്ത് ഇവൻ പാരിടമെല്ലാം വീണ്ടെടുക്കും അർജുനനെ പറ്റി പറഞ്ഞാട്ടോ മൂന്ന് ലോകത്തിലും ഇവൻ്റെ കീർത്തി വരും മൂന്ന് ലോകത്തിലും ഇവന്റെ കീർത്തി വരും വാസുദേവന്റെ സഹായത്തോടു കൂടി കൗരവന്മാർ ജയിച്ചിട്ട് ഇവൻ മൂന്ന് അശ്വമേധയാഗം നടത്തും വാസുദേവന്റെ സഹായത്തോടെ കൗരവന്മാരെ ജയിച്ചിട്ട് ഇവർ മൂന്ന് അശ്വമേധയാഗം നടത്തും ദേവന്മാരുടെ ഈ വാക്ക് ഒരിക്കലും നിഷ്ഫലമായി പോവില്ലല്ലോ കൃഷ്ണ അല്ലയോ കൃഷ്ണ നീ അർജുനനോട് പറയണം ആരാ പറയുന്നത് കുന്തിദേവി അർജുനനോട് പറയണം സത്യം ഭവിഷ്യതി ത്വം ചാപി കൃഷ്ണം സർവം നമോ ധർമായ പ്രജ എന്ന് വെച്ചാൽ ധർമ്മം വെടിയാതെ തന്നെ കർമ്മങ്ങളെല്ലാം നമ്മൾ ചെയ്യണം ഒരിക്കലും നമ്മൾ ധർമ്മം ഒഴിവാക്കിയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യരുത് എന്ത് കർമ്മത്തിനും അതിൻ്റെതായ ഒരു ധാർമ്മികതയുണ്ട് ആ രീതിയിൽ വേണം നമ്മൾ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ക്ഷത്രീയ സ്ത്രീ പ്രസവിക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾ ആലോചിക്കൂ അതിൻ്റെ ഫലം അതിൻ്റെ കാലം ഇപ്പോൾ വന്നിരിക്കുന്നു ഭീമൻ്റെ പരാക്രമം എന്താണെന്ന് ലോകം അറിയട്ടെ അവൻ ശത്രുക്കളെ മുടിച്ചേ അടങ്ങുള്ളൂ എല്ലാവരുടെയും പ്രത്യ പ്രതീക്ഷയും ഭീമനിലാണെന്ന് അവനോട് പറയണം കുന്തി ദേവി പറയാണ് എല്ലാവരുടെ പ്രതീക്ഷയും ആരിലാണ് ഭീമനിലാണ് നമുക്ക് കുറച്ച് നേരത്തെ ക്ലാസ് നിർത്താം എനിക്ക് കുറച്ച് കേടുക്കണം നല്ല ക്ഷീണം തോന്നുന്നു എന്നിട്ട് പറയാണ് എന്താണ് എല്ലാവരുടെ പ്രതീക്ഷയും ഭീമനിലാണ് അല്ലാതെ വേറെ ആരിലുമല്ല മാധീപുത്രന്മാരെയും ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നതായി പറയണം പിന്നീട് പറഞ്ഞത് ദ്രൗപതി അവളെ പറ്റി ഓർക്കുമ്പോ തന്നെ എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട് സുജമതജി എത്തില്ലേ വീടെത്തില്ലേ ഓക്കേ അമ്മ അച്ചാ കേൾക്കുന്നില്ല കൗരവ സഭയിൽ വെച്ച് അവൾക്ക് വേണ്ടി വരുന്ന വാക്കുകൾ ആർക്കാണ് ക്ഷമിക്കാൻ സാധിക്കുക ആലോചിച്ചു കൗരവ സഭയിൽ വെച്ചിട്ട് പാഞ്ചാലി ദ്രൗപതി അനുഭവിച്ച അത്ര മോശം വാക്കുകൾ ഏത് സ്ത്രീ അനുഭവിക്കും ആരും അനുഭവിക്കില്ല ചൂതിൽ തോറ്റതിനേക്കാളും രാജ്യം പോയതിനേക്കാളൊക്കെ വിഷമമാണ് ഈ പാഞ്ചാലിക്കുണ്ടായ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അതിന് പകരം ചോദിക്കാൻ ഭീമനും അർജുനനും മാതൃപുത്രന്മാർക്കുള്ള കഴിവുകൾ ഉപയോഗിക്കണമെന്ന് എൻ്റെ വാക്കായിട്ട് അവരോട് പറഞ്ഞോളൂ അതെ അതെ നമുക്ക് ഇതും കൂടെ പറഞ്ഞിട്ട് നിർത്താം എന്താ പറയുന്നത് ഇങ്ങനെയുള്ളവരെ ഇല്ലായ്മ ചെയ്യാൻ എത്രയും പെട്ടെന്ന് കൃഷ്ണനോടും ഭീമനോടും അർജുനനോടും വരാൻ പറയും അതാണ് അതിൻ്റെ ശരി ഇത് ഞാൻ പറഞ്ഞെന്ന് തന്നെ പോയി പറയണം കൃഷ്ണ എല്ലാവരോടും എൻ്റെ സ്നേഹാന്വേഷണം അറിയിക്കണം അങ്ങേക്കും സുഖമുണ്ടാവട്ടെ പാണ്ഡവന്മാരെ വേണ്ട രീതിയിലൊക്കെ കാത്തുകൊള്ളുക ആര് പറയാണ് കുന്തി ദേവി പറയണം കുന്തി ദേവി പറഞ്ഞതും കൊണ്ട് വാസുദേവൻ ദേവിയെ വലം വെച്ച് നമസ്കരിച്ചിട്ട് യാത്ര പറഞ്ഞു ഭീഷ്മ മുഖ്യരായിരിക്കുന്ന കൗരവന്മാരെ മടക്കി അയച്ച് കൃഷ്ണനെ മാത്രം തേരിൽ കയറ്റി അങ്ങ് പുറപ്പെട്ടു കർണനോട് വളരെ നേരം സംസാരിച്ചതിന് ശേഷം കർണനെയും വിട്ട് സാത്വികയോടുകൂടി കൃഷ്ണൻ വേഗത്തിൽ തേരോടിച്ച് ചെന്നത് ഉപപ്ലാവ്യത്തിലേക്കായിരുന്നു മനസ്സിലായില്ലേ അവിടേക്കാണ് പോയിരിക്കുന്നത് ഇന്ന് തൽക്കാലം നമുക്ക് വൈൻറ്റപ്പ് ചെയ്യാം ഒൻപതരയായി കുഴപ്പമില്ലല്ലോ അരമണിക്കൂറ് കാരണം ഇന്ന് കുറച്ച് എനിക്ക് ക്ഷീണം തോന്നുന്നുണ്ട് കാരണം ഉറക്കം ഒന്നുറങ്ങണം അതെ നല്ല ഉറക്കം വരുന്നുണ്ട് എനിക്ക് അപ്പം ഈ എടുത്ത ക്ലാസ് ഞാൻ ഒന്നുകൂടെ നാളെ എടുക്കും കേട്ടോ എനിക്കത്രക്ക് അത് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഈ ക്ലാസ് എന്താ പറയുക ഇന്ന് കുറച്ച് നേരത്തെ ഒക്കെ എഴുന്നേറ്റ് ഇന്നലെ നമ്മുടെ ലച്ചൂട്ടൻ ചുമച്ച് ചുമച്ചിരുന്നത് കാരണം ഞാൻ അവളെ മടി വെച്ചുകൊണ്ടിരിക്കുകയെന്ന് ഉറങ്ങിയിട്ടില്ല അവൾ പാവം അവൾക്ക് വയ്യാണ്ടായി കഴിഞ്ഞാൽ അവൾ എൻ്റെ കൂടെ വന്നാൽ കിടക്കാം അപ്പം ഇങ്ങനെ ഒത്തിരി വൊമിറ്റ് ചെയ്ത് ഷർദിയൊക്കെ ചെയ്ത് ഛർദി ചുമച്ച് ഛർദിക്കൊക്കെ ചെയ്തപ്പം ഞാൻ എൻ്റെ മടിയിലായിരുന്നു അവളെ എടുത്തിയത് അതുകൊണ്ട് തീരെ ഉറങ്ങാൻ പറ്റിയിട്ടില്ല പിന്നെ പകൽ മുഴുവൻ ഇങ്ങനെ കോൾസ് മെസ്സേജുകൾ പല പല കാര്യങ്ങൾ എഴുതൽ അതൊക്കെയായിരുന്നു എന്തായാലും നമുക്ക് നാളെ എടുക്കാം ക്ലാസ് ഓക്കെ ഈ എടുത്തിരിക്കുന്ന ക്ലാസ് ഷെയർ ചെയ്തെങ്കിൽ ഷെയർ ചെയ്തോളൂ കുഴപ്പമില്ല പക്ഷേ ഓവർ ഷെയറിങ് വേണ്ട ഈ ക്ലാസ്സിന് ഈ ക്ലാസ് നമുക്ക് നാളെ ഒന്നുകൂടി എടുക്കാം നല്ല വൃത്തിയായിട്ട് ഞാൻ ഒന്നുകൂടി എടുത്തരാം ഓക്കെ ഹരേ കൃഷ്ണ ഇപ്പം നമുക്ക് നാളെ കാണാം ഹരേ കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണവസ്തു പ്രഭുപാത് കി ജെ ഗുരുമഹാരാജ് കി ജെ രാധാഭവന പുരേഷൻ കെ ജെ പിന്നെ നാളെ രാവിലെ പ്രഭാത മഞ്ചരിയിൽ എല്ലാവരും വരണം കേട്ടോ എല്ലാവരും പ്രഭാത മഞ്ചരിയിൽ വരണം മുടക്കരുത് പ്രഭാത മഞ്ചരി നേരത്തെ കിടന്ന് കുറച്ച് ഫ്രഷ് ആയിട്ട് പ്രഭാത മഞ്ചരിയിൽ കാണാം നമുക്ക് ഹരേ കൃഷ്ണ